ടെലിവിഷൻ ന്യൂസ് തിരുവനന്തപുരം. ബ്രിട്ടൻ അധികാര മാറ്റത്തിലേക്ക്. 14 വർഷം നീണ്ട കൺസർവേറ്റീവ് ഭരണം അവസാനിപ്പിക്കുമെന്ന് എക്സിറ്റ് പോൾ. റിഷി സുനകിന്റെ കൺസർവേറ്റീവ് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയുണ്ടായേക്കും. കനത്ത ജയവുമായി ലേബർ പാർട്ടി അധികാരത്തിലെത്തുമെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഇപ്പോൾ വിവരങ്ങളുമായി ആതിര ധർമ്മരാജ് ചേരുന്നു. ആതിര, 14 വർഷത്തിന് ശേഷമാണ് ലേബർ പാർട്ടി അധികാരത്തിലേക്ക് വരുന്നതെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്താണ് ഈ കൺസർവേറ്റീവ് പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാവാനുള്ള കാരണം? തീർച്ചയായിട്ടും എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 14 വർഷം തന്നെയാണ്. കാരണം 14 വർഷം നീണ്ട കൺസർവേറ്റീവ് ഭരണം ബ്രിട്ടനിൽ അവസാനിക്കുന്നുവെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട പല സൂചനകൾ വന്നു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കെ സ്റ്റാമർ അടുത്ത ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയാകും എന്ന് തന്നെ നേരത്തെ എക്സിറ്റ് പോൾ പ്രവചിച്ച ആ ഒരു ഫലം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് ഉറപ്പിച്ചു പറയാം, ലേബർ പാർട്ടി അധികാരത്തിൽ വരും, കെ സ്റ്റാമർ പ്രധാനമന്ത്രിയാകും എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് പുലർച്ചെയാണ്, 2:30 തെരഞ്ഞെടുപ്പ് അവസാനിച്ചത്. അതിനുശേഷം വോട്ടെണ്ണൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൃന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 14 വർഷം നീണ്ടുനിന്ന ഒരു ഭരണം അത് അവസാനിപ്പിക്കാൻ ഏറ്റവും കാരണമായത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. ഈ അധികാരമാറ്റം ബ്രിട്ടനിൽ ഈ ഇതുവരെ ഉണ്ടായ നയങ്ങളിൽ തന്നെ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നതും വസ്തുതയാണ്. സാമ്പത്തിക മേഖലയിൽ നിന്ന പ്രതിസന്ധിയും ആരോഗ്യ മേഖലയിലൊക്കെ ഉണ്ടായ പ്രതിസന്ധിയും വർദ്ധിച്ച ദേശീയ കടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ലേബർ പാർട്ടിക്ക് ഇത്തരത്തിലൊരു ഈ കൺസർവേറ്റീവ് പാർട്ടിക്ക് ഇത്തരത്തിലൊരു തിരിച്ചടിയിലേക്ക് നീണ്ടത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഋഷി സുനകിന് ഈ 14 വർഷത്തിന് ശേഷം വലിയ തിരിച്ചടി തന്നെ ഉണ്ടായി എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ സീറ്റുകളിൽ കൺസർവേറ്റീവ് പാർട്ടി 331 സീറ്റുകളിൽ ഒതുങ്ങും തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ തവണ 365 സീറ്റുകൾ നേടിയ പാർട്ടിയാണ് കൺസർവേറ്റീവ്. ആ പാർട്ടി 131 സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി 61 സീറ്റുകൾ നേടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാടുകളുള്ള റിപ്പോ UK പാർട്ടി അത് 13 സീറ്റുകൾ നേടുമെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. നിലവിൽ 63 സീറ്റുകളിൽ ലീഡ് ഉയർത്തുന്നു ലേബർ പാർട്ടി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കൺസർവേറ്റീവ് പാർട്ടി 4 സീറ്റുകളിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത്. അടുത്ത 6 മണിക്കൂറിൽ തന്നെ വ്യക്തമായ ഒരു സൂചന, ആര് അധികാരത്തിലെത്തുമെന്നുള്ള ഒരു വ്യക്തമായ ഒരു സൂചന ലഭിക്കും. ഏതായാലും 14 വർഷത്തെ ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണം അവസാനിക്കുന്നു എന്ന് തന്നെയാണ് ബ്രിട്ടനിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. വൃന്ദ, ശരി. FMGE പരീക്ഷയുടെ ചോദ്യപേപ്പറും ഉത്തരവും